എം എ മലയൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന ആള് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഴയ മോഡൽ ജിപ്സിയുടെ വർക്കാണ്. ഓൾറെഡി അതിൽ റെഡി ടയറും അതിന്റെ ഡിസ്കും ഒരുവിധം ആക്സസറീസ് ഒക്കെ ഓൾറെഡി ഇൻക്ലൂഡ് ആയി വന്ന വേണ്ടിയാണ്. നമ്മൾ ചെയ്ത വർക്ക് അതിൽ സെന്റർ ബ്ലോക്കും പവർ വിൻഡോയാണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അബിൻ മച്ചാനാണ് ജിപ്സി. ബാക്കി ഡീറ്റെയിൽ അബിൻ മച്ചാൻ പറയുന്നത്. മച്ചാനെ, അത് ഏത് മോഡലാണ് വണ്ടി? 2006 മോഡൽ വണ്ടിയാണ്. നേവി ഓപ്ഷൻ വണ്ടിയാണ്. നേവി ഓപ്ഷൻ വണ്ടി എടുത്താണ്. അപ്പോൾ ഓഫീസ് യൂസ്ഡ് വണ്ടികളാണ് സാധാരണ ഇങ്ങനെ വരുന്നത്. ഹാർഡ് ടോപ്പ് വണ്ടിയുണ്ട്. സാധാരണ വണ്ടിയൊക്കെ സോഫ്റ്റ് ടോപ്പ് ആയിരിക്കും. ഓഫീസ് യൂസ് ചെയ്യുന്ന വണ്ടികളാണ് സാധാരണ ഹാർഡ് ടോപ്പ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഫുൾ ആൾട്രേഷൻ അടക്കാനോ? ഞാൻ എടുത്തപ്പോൾ ഇതിലാണ് ചെയ്തെടുത്തത്. അതെ, ഇൻബിൽഡ് ആയിട്ട് ആക്സറീസ് അടക്കം കിട്ടി. ഓക്കെ ഓക്കെ. ഇത് ഫോർ വീൽ ഡ്രൈവ് ആണോ ടു വീൽ ആണോ? ഫോർ വീൽ ഡ്രൈവ്. ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സ്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടയർസ് ചെയ്തിട്ടുണ്ട്. മാക്സിസിന്റെ ഓഫ് റോഡ് ടയർ ആണ്. ശേഷം ബീ ഡോക്ക് സ്റ്റീൽ റൂം, ഏജ്ജേ സ്റ്റീൽ റൂംസ് ആണ്. സോ ഓഫ് റോഡിങ് ഒക്കെ പോകുന്ന വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആണ് സ്റ്റീൽ റൂം. സ്റ്റീൽ റൂം ചെയ്യാം. മാത്രമല്ല പിന്നെ 1.6 ഇഞ്ചിനാണ്. 1.6 ഇഞ്ചിനാണ്. അതുപോലെ പ്രാഡിന്റെ ഓഫ് റോഡ് ബമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എച്ച് ഐ ഡി ലൈറ്റ്സ്. പിന്നെ മെയിനായിട്ട് വന്നിരിക്കുന്നത് സ്നോർക്കൽ ഫിൽറ്ററിന് എയർ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നോർക്കൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡന്റെ എയർ ഫിൽറ്റർ, പെർഫോമൻസ് എയർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പോൾ എത്ര മൈലേജ് എല്ലാം കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്? മൈലേജ് നമുക്കൊരു 10 കിട്ടുന്നുണ്ട്. കറക്റ്റ് ആർ പി എം നോക്കി ഓടിച്ചാൽ ഒരു 10 വരെ. ഓ, കറക്റ്റ് ആർ പി എം മീറ്റർ ശ്രദ്ധിച്ച് ഓടിച്ചാൽ നമുക്ക് 10 മീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽ ബാക്കി എന്താ? ഇന്റീരിയർ നമ്മൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ സബ് വിത്ത് 6 സ്പീക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡഡ് സാധനം തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്, എ സി ചെയ്തിട്ടുണ്ട്. നമ്മൾ വീക്കാൻ ഇടുന്ന തന്നെ സെൻട്രൽ ലോക്കും പവർ വിൻഡോയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് മച്ചാൻ വന്നത് പവർ വിൻഡോ വിത്ത് സെൻട്രൽ ലോക്ക് ചെയ്യാനാണ്. അതിപ്പോൾ കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് കൊടുക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറുള്ള ആർ പി എം മീറ്റർ വേറെ എന്താ ഇത് വേറെ ആർ പി എം മീറ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്, സ്പോർട്സ് ആൻറ്റിനാണ്. ഓക്കെ, അത് അത് ലോങ് ആൻറ്റിനാണ്. ലോങ് ആൻറ്റിന് സാധാ നോർമൽ എല്ലാ വണ്ടിയിലും വരുന്ന ആൻറ്റിനാണ്. അതുപോലെ തന്നെ 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഷാക്കിലിട്ട് ഫ്രണ്ട് 2 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഓ, അതുകൊണ്ടുള്ള ഉപകാരം എന്താ കിട്ടുന്നത്? അത് നമുക്ക് കുറച്ചുകൂടെ ഓഫ് റോഡിംഗ് ഒക്കെ പോയി കഴിയുമ്പോൾ അടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപകാരം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ജിപ്സിയുടെ ടയറ് മച്ചാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തത്. മാക്സിസിൻ്റെ ബിഗ് ഹോൺ ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, 31 ഇഞ്ച്. അതുപോലെ തന്നെ ഏജ് സ്റ്റീൽ റിംസ്, ബീഡ് ലോക്ക് സ്റ്റീൽ റിംസ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം ഒരു ടയറിന് 7500 അടുത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ആയിരുന്നു, ഇപ്പം വില കൂടിയിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ സ്റ്റീൽ റിമ്മിനും ഏകദേശം 25-27 ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇത് പോയിന്റഡ് ഡ്രമ്മിന്? ആ അത് തന്നെ. ഇത് ഈ ബീഡ് ലോക്ക്സ്, ഈ ലോക്ക് വരുന്ന സംഭവം ഇത് റിമായിട്ട് തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീ വീൽ ഹബ്ബ് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്യുന്ന ഹബ്ബ്, നമ്മൾ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ വണ്ടിയുടെ ഇന്റീരിയറിലാണ് കാണിക്കുന്നത്. ഇന്റീരിയറിൽ പവർ സ്റ്റെയറിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ മീറ്ററിന്റെ റൗണ്ട് ആയിട്ട് ഇത് പെയിന്റഡ് ആണോ? എക്സ്ട്രാ പെയിന്റ് ചെയ്യാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇന്റീരിയറിൽ ആർ പി എം മീറ്റർ. അപ്പൊ ആർ പി എം മീറ്റർ, ആർ പി എം മീറ്റർ നമ്മൾ ചെയ്യുന്നത് ഏകദേശം ആർ പി എം മീറ്റർ ഒരു 500 ആ ഒരു റേറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല, ഒന്നില്ല. അതുപോലെ നമ്മൾ എ സി ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. എ സി അഡീഷണൽ ആയിട്ട് പവർ സ്റ്റിയറിംഗ് എ സി അഡീഷണൽ ആയിട്ട് ചെയ്താൽ സ്റ്റീരിയോ സോണിയുടെ ബ്രാൻഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് സൗണ്ട് എക്സസ് സബ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് കളർ ചെയ്യാൻ പറ്റുന്ന ആർ പി എം ആണ്. ആർ പി എം ഇത് സിംഗിൾ കളറാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്ന ആർ പി എം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പീക്കർ 4 ഡോർ സ്പീക്കറാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 എണ്ണം ഉണ്ട്, ഒന്ന് ഇവിടെ വരും. പാസഞ്ചർ സൈഡിലും 2 എണ്ണം അടിയിൽ വരുന്നുണ്ട് സ്പീക്കേഴ്സ്. ഇവിടെ വരും. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മോളാണ്. പിന്നെ റൂഫിന് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. റൂഫിൽ സോണിയുടെ ബ്രാൻഡ് സ്റ്റീരിയോ, സോണിയുടെ തന്നെ സ്പീക്കറും കൊടുത്തു. അപ്പോൾ നല്ല വർക്കിംഗ് ഒക്കെ കിട്ടുമായിരിക്കും. അതുപോലെ
തന്നെ എക്സ്ട്രാ രണ്ട് സ്പീക്കേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സബിന്റെ കൂടെ തന്നെ വേറെ രണ്ട് എക്സ്ട്രാ സ്പീക്കേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്റീരിയറിൽ നമ്മളെ പെഡല്, ബ്രേക്ക് പെഡല്, ക്ലച്ച്, ആക്സിലറേറ്റർ ഈ എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്. അപ്പോൾ ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ ഇതിൻ്റെ ഡിഫറൻറ്റ് ആയിട്ട്? ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ വലുതാണ്. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഒറിജിനൽ ജിപ്സിയുടെ പെഡലിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ട് നമുക്കൊരു സ്പേസ് കിട്ടും ചവിട്ടാനൊക്കെ ആയിട്ട്. ജിപ്സിയുടെ സാധാ ചെറിയ പെഡലാണ് വരുന്നത്. ഇത് വലുതായതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് അത് പ്രസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ഒരു 9-inch എച്ച് ഐ ഡി വരുന്നുണ്ട്. ഇത് വൈറ്റ് അല്ല, വൈറ്റ് അല്ല വരുന്നത്, വൈറ്റ് കളറാണ് വരുന്നത്. നമുക്ക് ഇതിന് തന്നെ ക്യാപ്പ്, ഡബിൾ ക്യാപ്പ് വരും. ഇത് യെല്ലോ ഉണ്ട്, വൈറ്റ് മാത്രമാണ്. അങ്ങനെ ഡബിൾ ക്യാപ്പ് ഉണ്ടോ? അതെ. ഇത് ഇതിനിപ്പോൾ ഈ എച്ച് ഐ ഡിക്ക് ഡബിൾ ക്യാപ്പ് വരും. നോർമലായിട്ട് വൈറ്റും വരും, യെല്ലോവും വരും. ഇപ്പോൾ എന്ത് വെച്ചത്, ഇപ്പോൾ നമുക്കിവിടെ വൈറ്റ് ക്യാപ്പിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇത് കൂടുതൽ നമുക്ക് ഫോഗുള്ള ഏരിയയിലാണ് യെല്ലോ ക്യാപ്പിൻ്റെ ആവശ്യം വരും. അത് നല്ല അടിപൊളി പവറുള്ള സാധനമാണ്. നമുക്കിതിട്ടാൽ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല, അത്രയ്ക്ക് പവറുള്ള സാധനമാണ്. ഇതിൻ്റെ തന്നെ 6-inch വരും, 7 വരും. ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് റേഞ്ചിൽ സാധനം വരുന്നുണ്ട്. യെല്ലോ വരും, വൈറ്റും വരും. അപ്പം നമ്മളെ ജിപ്സിയുടെ ഫ്രണ്ട് വ്യൂ ആണ്. ബാക്കി ബമ്പറും കാര്യങ്ങളും, ബമ്പർ പ്രാഡിൻ്റെ ബമ്പറാണ്. ആ ബ്രാൻഡഡ് സാധനമാണ് പ്രാഡിൻ്റെ. ഇപ്പോൾ ഏകദേശം പുതിയതിനൊരു 9500 റേറ്റ് വരുന്നുണ്ട് ഈ ബമ്പർ. ബമ്പറിന് ഓഫ് റോഡ് ബമ്പറാണ്. സോ നമ്മൾ ഓഫ് റോഡ് പോയി കഴിയുമ്പം അധികം തട്ടലോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഫ്രണ്ടിൽ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല 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 തട്ട്, നല്ല നല്ല പവർ ബമ്പറാണ്. അത്യാവശ്യം തട്ടലും, അത്യാവശ്യം അത്യാവശ്യം നല്ല തട്ടലാണെങ്കിലും അത് താങ്ങിക്കോളും. അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡ് ഞാൻ ഇന്നലെ നമ്മളെ വീഡിയോ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ വൈപ്പാണ് കൊടുത്തത്. സാധാ വരുന്നത് നോർമലാണ്. അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആകുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രീമിയം ലുക്കായി. ഫ്ലെക്സിബിൾ വൈപ്പർ ബ്ലേഡ് ആകുമ്പോൾ അളിയൻ ബിൽഡിങ്ങിലാണ് ഉള്ളത്. ആ പവർ വിൻഡോൻ്റെ എന്താ അളിയ, ഇതെന്താ ബിൽഡ് ചെയ്യുന്നത്? എന്താ ഫിറ്റിങ്ങല്ല അത്, അതിൻ്റെ ഹോളിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളത് ക്ലിയർ ആക്കുന്നത്, അത് ഒരിക്കൽ ഫിറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു തട്ട് തട്ടുന്നുണ്ട്, സൗണ്ട് വന്നുണ്ട്. പിന്നെ അത് ചാനലിൽ ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ട് നമ്മളത് അത് സെറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ഫ്രണ്ട് ഷോക്ക് അത് ഇന്നോവയുടെ അല്ലേ? ഇന്നോവയുടെ ഫ്രണ്ട് ഷോക്കാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാഷ് ഷോക്ക് ഫ്രണ്ട് ഇന്നോവയുടെ. കുറച്ച് കംഫർട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ഓർഡിനറി ഷോക്ക് ജിപ്സിയുടെ ഷോക്കിന് അധികം കംഫർട്ട് കുറവാണ്. ചാർട്ട് കുലുക്കുണ്ട്, ഒരു പരിധി വരെ നമുക്ക് കുലുക്കം കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇന്നോവേൻ്റെ ഷോക്ക് ഇട്ടാൽ കുറച്ചും കൂടി കംഫർട്ട് ആവുന്ന പറയുന്നത്, യൂസ് ചെയ്യുന്ന ആൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പവർ വിൻഡോ സെറ്റായി. ചെറിയൊരു വർക്ക് കൂടി ഉണ്ട്, കറക്റ്റ് ടച്ച് ചെയ്യാത്ത രീതിയിലാക്കണം. ഇതിപ്പോൾ ടച്ച് ചെയ്യാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. അതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കറക്റ്റ് ഫിറ്റിങ് ആയിരുന്നു. അങ്ങനെ താഴ്ന്നു വരുന്ന പവറിൻ്റെ നമ്മൾ സൂട്ടാക്കുന്നത്. താഴ്ന്നു വരുന്ന പവറിൻ്റെ ആണ്, അപ്പോൾ ജിപ്സിക്ക് അത് സൂട്ട് ചെയ്തതാണ്. കാരണം ഒട്ടു വെച്ചത് ഇതിനിപ്പോൾ പുറകിലത്തെ ലോക്കലും നമ്മുടെ മേജർ ജീപ്പിൻ്റെ ഇതായിരിക്കും വരിക. നമ്മളെ പവർ വിൻഡോ വരുന്നത് താർ വണ്ടീൻ്റെ പവറിൻ്റെ ആണ്. ജിപ്സിൻ്റെ നമ്മൾ എക്സ്ട്രാ കയറ്റുന്നതാണ്, സൂട്ടാക്കുന്നതാണ്. പിന്നെ ഇന്റീരിയലൊരു നല്ലൊരു യോയോ ലുക്കുള്ള ഗിയർ നോവ വെച്ചിന്, ഒരു തലയോട്ടിയുടെ ഗിയർ നോവാണ്. ഒരു പക്ക ഫ്രീക്കൽ ലുക്കായി. അതുകൊണ്ട് കളറ് ഒരു ഡിഫറെൻ്റ് കളറാണ്. നമ്മൾ ഡിക്കിയിൽ സെൻറ്ററിലോക്ക് കണക്ഷൻ കൊടുത്തത്. അപ്പോൾ ഡിക്കിയുടെ കണക്ഷൻ്റെ ഫിറ്റിംഗ് ആണ്. ബാക്കി ഡീറ്റെയിൽ ഇത് ഈ സ്റ്റെപ്പിന് ടയറിൻ്റെ ക്ലാമ്പ് അല്ലേ അവിടെ വെച്ചിട്ടുണ്ട്. ആ ബാക്കി ക്ലാമ്പ് നമ്മളെ ഡോർ റിമൂവ് ചെയ്യാണ്. ബാക്ക് സെൻട്രൽ ലോക്കിൻ്റെ കണക്ഷന്, ഗണ്ണ് കാര്യങ്ങൾ, ആ കണക്ഷൻ വന്നത്, കണക്ഷൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്ത്. നമ്മൾ പുറകിലിത് മേജറിൻ്റെ ലോക്ക സെറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിന് നമ്മൾ സെൻട്രൽ ലോക്കിൻ്റെ കണക്ഷൻ കൂടി കൊടുത്തിട്ട് പുറകിലേക്ക് വയറിട്ടിട്ടുണ്ട്. മോട്ടർ നമ്മൾ അവിടെ ആ ഏരിയയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഒരു ലോക്ക് ടൈപ്പാണ് വരാം, അതിലേക്ക് അങ്ങ് ഇറക്കിയാൽ മതി. നമ്മൾ ഈ ക്ലാമ്പായിട്ട് കണക്റ്റഡ് ആയാൽ മതി, ആ ലോക്കിലേക്ക് അങ്ങ് വേണം.
ബാക്കിലേക്ക് ഇങ്ങനെ സെൻട്രൽ ലോക്ക് ചെയ്യുമ്പോൾ എന്താ റിസ്ക് ഉള്ളത്? ഇതിപ്പോ ഇത് റൂഫ് ടോപ്പ് വരുന്ന വണ്ടിയാ, മറ്റേ റൂഫ് ടോപ്പ് ആയതുകൊണ്ട് ഈ പുറകിലത്തെ ഡോറിന്റെ ഇത് അയക്കാൻ കുറച്ച് പണിയുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യണം. ആ ഒരു റിസ്ക് ചെയ്യുന്നുള്ളൂ. നമ്മളെ സ്റ്റെപ്പിനെ എടുത്ത് ഫിറ്റ് ചെയ്യാൻ പോകാം. നല്ല ഹെവി ടയറാണ്. അതുപോലെ നമ്മൾ വർക്കാണ് സെൻട്രൽ ലോക്ക്, ത്രീ ഇയർ വാറണ്ടിയുള്ള റീപ്ലേസ് വാറണ്ടിയുള്ള സെൻട്രൽ ലോക്കാണ്. രണ്ട് റിമോട്ട് ഉണ്ടാവും, ബാക്കി പവർ വിൻഡോ നമ്മൾ വർക്കാണ്. ഈ സെൻട്രൽ ലോക്കും പവർ വിൻഡോ ആണ് കറക്റ്റ് ഒന്ന് വർക്ക് ചെയ്തത്. ബാക്കി നമ്മൾ വീഡിയോ കണ്ട പോലെ ബാക്കിയുള്ള വർക്കെല്ലാം പുള്ളി തെക്കാനെടുക്കുമ്പോൾ ഓൾറെഡി വന്നതാണ്, വർക്ക് ചെയ്തതാണ്. അതുപോലെ ഇതിന് ജിപ്സിയുടെ കയറ്റ പവർ വിൻഡോ സ്റ്റാറിൻ്റെ പവർ വിൻഡോ ആണ് ജിപ്സിക്ക് നമ്മൾ കയറ്റിയത്. അതേപോലെ സെൻട്രൽ ലോക്ക് ചെയ്തത് ടു ഡോർ കൂടാതെ ബാക്ക് ഡിക്കി ഡോറിനും കൂടി അഡീഷണൽ ആയിട്ട് സെൻട്രൽ ലോക്ക് കൊടുത്തണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക്. ഓക്കെ.